നമസ്കാരം. യൂട്യൂബിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന മൂന്ന് അപ്ഡേറ്റുകളുടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത്, ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഈ അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നവംബർ 1 മുതൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ഈ അപ്ഡേറ്റിന്റെ കാര്യം യൂട്യൂബ് നേരത്തെ തന്നെ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതിനകത്ത് നേരത്തെ പറഞ്ഞിരുന്നത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ കാര്യം ഇപ്പോൾ യൂട്യൂബ് കമ്പൾസറി ആക്കിക്കൊണ്ടുവരികയാണ്. കാരണം പല ചാനലുകളും ഹാക്ക് ചെയ്യപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരുമെന്നുള്ള ഒരു അപ്ഡേറ്റിലൂടെയാണ് യൂട്യൂബ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇനി നവംബർ 1 മുതൽ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാത്തവർക്ക് ഇനി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് ഈ അപ്ഡേറ്റിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സുരക്ഷിതമാക്കി വയ്ക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം. ഉടനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഈ നവംബർ 1-നുള്ളിൽ എല്ലാവരും അത് ചെയ്തിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തായിട്ട് വരുവാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത്, യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് ഈ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അതായത്, നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോ ഒരു വ്യൂവർ വാച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗ്രാഫ് അവിടെ കാണിക്കും. അതേത് ഭാഗത്താണ് കൂടുതലായിട്ട് അവർ എൻഗേജ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ളത് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ അറിയാനായിട്ട് കഴിയുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയേറെ സഹായകരമായിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതായത്, ഒരു 10,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കാണ് ജോയിൻ ബട്ടൺ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ബട്ടൺ പൈസ കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഒരു സ്റ്റിക്കർ ലഭിക്കും. അതായത്, മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ആ സ്റ്റിക്കർ അവരുടെ വീഡിയോയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. ഇവരുടെ ഈ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ ചാനലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനകത്ത് നമുക്ക് എനേബിൾ ചെയ്ത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ സ്റ്റിക്കറുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതായത്, ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിക്കർ ആയിരിക്കും. അപ്പോൾ അത്, അതായത്, മിനിമം 2 മാസമെങ്കിലും ചേർന്ന് ജോയിൻറ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ലഭിക്കുന്നത്. ഇത് വലിയ കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒരു അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് പറയുന്നുവെന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് കണ്ട് ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഹോം പേജ് ഇവിടെ ഓണായി വരും. അതിനുശേഷം ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഹോം പേജിലെ ചില ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. നോക്കിവിടെ പാസ്വേഡ് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാണാം. ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് ഇവിടെ ആദ്യം സൈൻ ഇൻ ചെയ്യണം. ഞാൻ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ വോയിസ് ഓർ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണണം കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് വേണ്ട ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ റിമൂവ് ചെയ്താൽ മാത്രമേ എനിക്കിവിടെ കാണാനായിട്ട് കഴിയുള്ളൂ, വേറെ ഓപ്ഷൻ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഒ ടി പി വരും. ആ ഒ ടി പി തിരികെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ ഇൻ ആകും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുവിധം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്കൊരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ഒരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.